consequently, faith comes from hearing the message. And the message is heard through the word of Christ. വിലാപങ്ങൾ നാലാം അധ്യായം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലയിൽ ചിതറിക്കിടക്കുന്നു, സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ, കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ, കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു. എന്നാൽ എന്റെ ജനത്തിന്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടകപക്ഷിയെപ്പോലെ ക്രൂരയായി, മുലകുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. കുട്ടികൾ ഭക്ഷണമിറക്കുന്നു, പക്ഷേ ആരും നൽകുന്നില്ല. സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു. പട്ടുവസ്ത്രം ധരിച്ചു വളർന്നവർ ചാരകൂമ്പാരത്തിന്മേൽ കിടക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവയ്ക്കാതെ തന്നെ നശിപ്പിക്കപ്പെട്ട സോദോമിന്റേതിനേക്കാൾ വലുതാണ്. അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരുമായിരുന്നു. അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാരഭംഗി ഇന്ദ്രനീലത്തിന് തുല്യവുമായിരുന്നു. ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. തെരുവീഥികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരുടെ തൊലി എല്ലിനോടൊട്ടിയിരിക്കുന്നു. അതുണങ്ങിയ വിറകുപോലെയായിരിക്കുന്നു. വാളേറ്റു മരിച്ചവർ വിശപ്പുകൊണ്ട് മരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണ്. അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്ന് തളർന്ന് നശിച്ചു. കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു. എന്റെ ജനത്തിന്റെ പുത്രിയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. കർത്താവ് തന്റെ ക്രോധം അഴിച്ചുവിട്ടു. അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു. സിയോനിൽ അവിടുന്നൊരു അഗ്നി ജ്വലിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനങ്ങളെ അത് ദഹിപ്പിച്ചു. ശത്രുവിനോ വൈരിക്കോ ജെറുസലേമിന്റെ കവാടങ്ങൾ കടക്കാനാവുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ ഭൂവാസികളോ വിശ്വസിച്ചിരുന്നില്ല. അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ അവളുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മകളും നിമിത്തമാണ് ഇത് സംഭവിച്ചത്. അവർ തെരുവേദികളിലൂടെ അന്ധരായി അലഞ്ഞു നടക്കുന്നു. രക്തപങ്കിലമായ അവരുടെ വസ്ത്രം ആരും സ്പർശിക്കുകയില്ല. അശുദ്ധരെ, അകന്നുമാറുവിൻ, അകന്നു പോകുവിൻ, തുടരുത് എന്നിങ്ങനെ ആളുകൾ അവരോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് അവർ നാടുകടത്തപ്പെട്ട് അലയുന്നവരായി. അവർ നമ്മോടുകൂടെ ഇനി താമസിക്കരുതെന്ന് ജനതകൾ പറയുന്നു. കർത്താവ് തന്നെ അവരെ ചിതറിച്ചു. അവിടത്തേക്കിനി അവരെക്കുറിച്ച് കരുതലില്ല. പുരോഹിതന്മാർക്ക് ബഹുമാനവും ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയും ലഭിച്ചില്ല. സഹായത്തിനു വേണ്ടി വൃഥാ കാത്തിരുന്ന ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി. രക്ഷിക്കാൻ കഴിയാത്തൊരു ജനതയ്ക്കു വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. തെരുവീഥികളിലൂടെ ഞങ്ങൾക്ക് നടക്കാനാവാത്ത വിധം ആളുകൾ ഞങ്ങളെ പിന്തുടർന്നു. ഞങ്ങളുടെ അവസാനമടുത്തു. ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഞങ്ങളുടെ അവസാനം വന്നുകഴിഞ്ഞു. ഞങ്ങളെ അനുധാവനം ചെയ്തിരുന്നവർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവരായിരുന്നു. അവർ ഞങ്ങളെ പിന്തുടർന്ന് മലകളിലൂടെ ഓടിച്ചു. ഞങ്ങളെ പിടിക്കാൻ അവർ മരുഭൂമിയിൽ പതിയിരുന്നു. ഞങ്ങളുടെ ജീവശ്വാസം കർത്താവിന്റെ അഭിഷിക്തൻ അവരുടെ കുഴിയിൽ പതിച്ചു. അവന്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കും എന്ന് അവനെപ്പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഊസ് ദേശത്ത് പാർക്കുന്ന ഏതോം പുത്രി, സന്തോഷിച്ച് ആഹ്ലാദിച്ചുകൊള്ളുക. എന്നാൽ നിന്റെ കൈയിലും ഈ പാനപാത്രമെത്തും. നീ കുടിച്ച് മത്തുപിടിച്ച് അനാവൃതയാകും. സിയോൻ പുത്രി, നിന്റെ പാപത്തിന്റെ ശിക്ഷ പൂർത്തിയായി. നിന്റെ പ്രവാസം തുടരാൻ ഇനി അവിടുന്ന് അനുവദിക്കുകയില്ല. എന്നാൽ ഏതോം പുത്രി, നിന്റെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് നിന്നെ ശിക്ഷിക്കും. അവിടുന്ന് നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും. വിലാപങ്ങൾ അഞ്ചാം അധ്യായം. കർത്താവെ, ഞങ്ങൾക്ക് സംഭവിച്ചതെന്തെന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് നേരിട്ട അപമാനം അവിടുന്ന് കാണണമേ. ഞങ്ങളുടെ അവകാശം അന്യർക്ക്, ഞങ്ങളുടെ വീടുകൾ വിദേശികൾക്ക് നൽകപ്പെട്ടു. ഞങ്ങൾ അനാഥരും അഗതികളുമായി. ഞങ്ങളുടെ അമ്മമാർ വിധവകളെ പോലെയായി. കുടിനീരും വിറകും ഞങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നു. കഴുത്തിൽ നുകവുമായി ഞങ്ങൾക്ക് കഠിന അധ്വാനം ചെയ്യേണ്ടി വരുന്നു. ഞങ്ങൾ ക്ഷീണിച്ചു തളർന്നു. ഞങ്ങൾക്ക് വിശ്രമമില്ല. ആവശ്യത്തിന് ആഹാരം ലഭിക്കാൻ ഞങ്ങൾക്ക് ഈജിപ്തിന്റെയും അസീറിയായുടെയും നേരെ കൈനീട്ടേണ്ടി വന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു. അവർ മരിക്കുകയും ചെയ്തു. ഞങ്ങൾ അവരുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു. അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ല. മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണൻ പണയം വെച്ചാണ് ഞങ്ങൾ അപ്പം നേടുന്നത്. ക്ഷാമത്തിന്റെ പൊള്ളുന്ന ചൂടുകൊണ്ട് ഞങ്ങളുടെ തൊലി ചൂള പോലെ തപിക്കുന്നു. സിയോനിൽ സ്ത്രീകളും യൂദാനഗരങ്ങളിൽ കന്യകമാരും അപമാനിതരായി. പ്രഭുക്കന്മാരെ അവർ തൂക്കിക്കൊന്നു.
ശ്രേഷ്ഠന്മാരോട് ഒട്ടും ബഹുമാനം കാണിച്ചില്ല. യുവാക്കന്മാർ തിരിക്കല്ലിൽ പൊടിക്കാൻ നിർബന്ധിതരായി. ബാലന്മാർ വിറകു ചുമടിന്റെ ഭാരം കൊണ്ട് തളർന്നു വീഴുന്നു. വൃദ്ധന്മാർ നഗരകവാടങ്ങൾ ഉപേക്ഷിച്ചു. യുവാക്കന്മാർ സംഗീതമാലപിക്കുന്നില്ല. ഞങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷം അവസാനിച്ചു. ഞങ്ങളുടെ നൃത്തം വിലാപമായി മാറി. ഞങ്ങളുടെ ശിരസിൽ നിന്ന് കിരീടം വീണുപോയി. ഞങ്ങൾക്ക് ദുരിതം. ഞങ്ങൾ പാപം ചെയ്തു. ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു. ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി. എന്തെന്നാൽ സിയോൻ മല ശൂന്യമായി കിടക്കുന്നു. അവിടെ കുറുനരികൾ പതുങ്ങി നടക്കുന്നു. എന്നാൽ കർത്താവെ, അങ്ങ് എന്നേക്കും വാഴുന്നു. അങ്ങയുടെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളെ എന്നേക്കുമായി മറന്നത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ നാൾ ഞങ്ങളെ പരിത്യജിച്ചത്? കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെയാക്കണമേ. എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളെ നിശേഷം ഉപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളോട് അത്യധികം കോപിച്ചിരിക്കുന്നു.